ഈ പുതിയ പ്രഭാതത്തിൽ ആത്മീക മൂല്യച്ഛുതി എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിനെ പിന്തുടരുക ആത്മീയ പക്വത ആത്മീയ അച്ചടക്കം ആത്മീയ പരാജയങ്ങൾ ആത്മീയ പ്രഭാഷണങ്ങൾ എന്നിവ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയും ജീവിതത്തിൽ കൂടുതൽ സമയപരിമിതികൾ വരികയും ചെയ്യുമ്പോൾ ഭക്തിപരമായ ജീവിതത്തിനായി സമയം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായി തോന്നാം ഇവിടെയാണ് നമ്മിൽ ഒരു ആത്മീയ മണ്ണൊലിപ്പ് ഒരു കഥ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ പതിറ്റാണ്ടുകളായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പ്രത്യക്ഷത്തിൽ അവൻ ക്രിസ്തീയ വിശ്വസ്തതയും നിർമ്മലതയും ഉള്ള ഒരു മനുഷ്യനാണ് പതിറ്റാണ്ടുകളായി ദൈവത്തിന്റെ കാര്യങ്ങളോടുള്ള പൊതുവും സ്വകാര്യവുമായ വിശ്വസ്തയുടെ ഉത്തമ മാതൃക എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തി നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അതെല്ലാം പാപത്തിന്റെ ആഴക്കയത്തിലേക്ക് കൂപ്പുകൂത്തുന്നു ഇത് എങ്ങനെ ഇത്ര പെട്ടെന്ന് സംഭവിച്ചുവെന്ന് എല്ലാവരും അത്ഭുതപ്പെടുന്നു മിക്ക കേസുകളിലും ഒട്ടുമുക്ക് ചുഴികളും ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ലെന്ന് ഉടൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യന് താരതമ്യേന സ്ഥിരതയുള്ള ഒരു ഭക്തി ജീവിതം ഉണ്ടായിരുന്നിരിക്കാം അതിലൂടെ പലപ്പോഴും കർത്താവ് അവന് നവോന്മേഷം നൽകുകയും ശക്തിപ്പെടുത്തുകയും പക്വത നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഓരോ വർഷം കഴിയുംതോറും അദ്ദേഹത്തിന്റെ തിരക്കേറിയ ജീവിതം കൂടുതൽ തിരക്കേറിയതായി മാറി അവൻ തന്റെ ഭക്തി ജീവിതത്തെ ഒരു അനുഗ്രഹം എന്നതിലുപരി ഒരു ഭാരമായി ചിലപ്പോൾ ഒരു കടമയായി കരുതി അവൻ കേട്ടിട്ടുള്ള വലിയ അളവിലുള്ള ബൈബിൾ പഠനങ്ങൾ കാരണവും സഭയിൽ ബൈബിൾ പഠിപ്പിച്ച് നേടിയ അറിവിനു പുറമേ തനിക്ക് ആരംഭത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായ പ്രാർത്ഥനയും ബൈബിൾ പഠനവും ആവശ്യമില്ലെന്നും ആത്മീയമായി താൻ എല്ലാം തികഞ്ഞവനാണെന്നും അദ്ദേഹം സങ്കല്പിക്കാൻ തുടങ്ങി കൂടാതെ ദൈവം കൊടുത്ത മറ്റ് നിരവധി ഉത്തരവാദിത്വങ്ങൾ അവനുണ്ടായിരുന്നു എല്ലാ ദിവസവും ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയാത്തത്ര തിരക്കലായിരുന്നു അവൻ ഒരു ചെറിയ അശ്രദ്ധ മറ്റൊന്നിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു യുക്തിസഹമായ ഒരു യുക്തി സഹീകരണം അടുത്തതിലേക്ക് നയിച്ചു വിനാശകരമായ ഒരു ഗർത്തത്തിന്റെ വക്കിലെത്തി വളരെയധികം സ്വകാര്യ വിട്ടുവീഴ്ചകൾ വികസിപ്പിച്ച് ആത്മീയ ബലഹീനതയ്ക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ രൂപം പോലും നിലനിർത്താൻ കഴിയാത്തത്രം മോശകരമായ അവസ്ഥയിലേക്ക് നീങ്ങി കാരണം അവന്റെ പ്രശസ്തിയും സാക്ഷ്യവും ശുശ്രൂഷയും ഈ അറിവിനെയും പരിജ്ഞാനത്തെയും ക്രമേണ മുക്കിക്കളഞ്ഞിരുന്നു നിങ്ങൾ ശക്തനും ദൈവിക കാര്യങ്ങളിൽ അഭിനിവേശമുള്ളവനുമാണെങ്കിൽ അത്തരമൊരു അവസ്ഥയിലേക്ക് സ്വയം വരുന്നത് സങ്കല്പിക്കാൻ കഴിയില്ല സൂക്ഷിക്കുക ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ സാഹചര്യം എളുപ്പത്തിൽ നിങ്ങൾക്കുമുണ്ടായേക്കാം കുരുന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു താൻ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ മുപ്പത് വർഷത്തിലധികമായി ഞാൻ ശുശ്രൂഷയിലാണ് വർഷങ്ങളായി ഞാൻ ബൈബിളിലെ ആത്മീയതയെ പഠിപ്പിക്കുന്നു ആത്മീയതയുമായി ബന്ധപ്പെട്ട നിരവധി ചിന്തകൾ ഞാൻ എഴുതിയിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്നത്തേക്കാളും ഇപ്പോൾ എൻ്റെ ഭക്തി ജീവിതം നിലനിർത്തുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ സത്യസന്ധമായി സമ്മതിക്കണം കാരണം ഞാൻ ഇപ്പോൾ എന്നത്തേക്കാളും തിരക്കിലാണ് ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഇന്നെനിക്കുണ്ട് അതിനെല്ലാം ഞാൻ സമയം കണ്ടെത്തുകയും വേണം ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കൂടുമ്പോൾ കൂടുതൽ സമയപരിമിതികൾ വരികയും ചെയ്യുമ്പോൾ ഭക്തിപരമായ ജീവിതത്തിനായി സമയം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് ഇവിടെയാണ് നമ്മുടെ ആത്മീക മൂല്യച്തി ആരംഭിക്കുന്നത് തുടക്കത്തിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ മറഞ്ഞിരിക്കുന്ന ഭാഗം തകരാൻ തുടങ്ങുമ്പോൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അത് അറിയാൻ കഴിയൂ ഭൂഗർഭ ജലത്തിന്റെ അദൃശ്യമായ ചലനങ്ങൾ ഉപരിതലത്തിലുള്ള ആർക്കും മനസ്സിലാകുന്നതിനും വളരെ മുമ്പ് തന്നെ അതിൽ ഭൂമിയിൽ ഉള്ളതുപോലെ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളാലുള്ള ആഘാതം മറ്റുള്ളവർക്ക് ദൃശ്യമാകുന്നതിന് വളരെ മുമ്പ് തന്നെ നമ്മുടെ സ്വകാര്യ ആത്മീയ ശാഖകളുടെ മണ്ണിനെ രഹസ്യമായി സ്ഥാനഭ്രഷ്ടനാക്കും ഇത് ഭൂമിയിലെ മണ്ണൊലിപ്പിന് സമാനമായ ഒരു പ്രക്രിയയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ പൊതുജീവിതം സഭാപ്രവർത്തനം വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ എന്നിവയ്ക്ക് തകർച്ചയുടെ ഭയാനകമായ നിമിഷവും കാപട്യവും വെളിപ്പെടുന്നതിന് മുമ്പ് ചെറിയ മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ് ക്രിസ്തുവുമായുള്ള അടുപ്പത്തെ ദുർബലപ്പെടുത്തുന്ന പല ഘടകങ്ങളും നിങ്ങൾക്ക് ഇതിനകം പരിചിതമായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൈവവുമായുള്ള നിങ്ങളുടെ സമയം മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയ കള്ളന്മാർ ഓരോ വർഷം കഴിയും തോറും വർധിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണെന്ന് മനസ്സിലാക്കുക ഈ സൂക്ഷ്മമായി ഇഴയുന്ന പ്രവണതയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നിങ്ങൾക്കത് മറികടക്കാൻ സാധിക്കും പ്രായത്തിനനുസരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആത്മീയ പക്വത വർദ്ധിക്കുമ്പോൾ ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിങ്ങളുടെ ആത്മാവിനെ ക്രിസ്തുവിൽ സമൃദ്ധമാക്കേണ്ടതാണ് പ്രലോഭനങ്ങളിൽ ഒരിക്കലും വഞ്ചിതരാകരുത് യോഹന്നാൻ ഞാൻ പതിനേഴിന്റെ പതിനേഴിൽ യേശു തന്റെ എല്ലാ അനുഗാമികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചത് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്കും അത് ബാധകമാണ് യേശു നമ്മുടെ അനന്ത മനോഹരമായ മാതൃകയാണെങ്കിലും വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉദാഹരണം കൂടിയാണ് അവൻ ബൈബിൾ നമ്മോട് പറയുന്നത് ദൈവജനം തിരുവഴുത്തുകൾ കേൾക്കാൻ യേശുവിൻ്റെ അടുക്കൽ സമ്മേളിക്കുമ്പോൾ ലൂക്കോസ് നാലിൻ്റെ പതിനാറ് യേശു സ്ഥിരമായി തൻ്റെ പിതാവിനെ കണ്ടിരുന്നത് തനിച്ചായിരുന്നു മത്തായി പതിനാലിൻ്റെ ഇരുപത്തിമൂന്ന് യേശുവിൻ്റെ അനുയായികൾക്ക് പൊതു ആരാധനയിലൂടെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ സുസ്ഥിര കൃപയും നാം അവനുമായി വ്യക്തിപരമായി കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ കൃപയും നമുക്ക് ആവശ്യമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീയ കപ്പൽ തകർച്ച തടയുന്നതിൽ സഭയുടെ പങ്ക് കുറയ്ക്കാൻ കഴിയില്ല എന്നിരുന്നാലും മറ്റുള്ളവരുമായി ഇടയ്ക്കിടെ ദൈവത്തെ കണ്ടുമുട്ടുന്നതിലൂടെ ദൈവവുമായി അപൂർവമായി മാത്രം വ്യക്തിപരമായി കണ്ടുമുട്ടുന്നതിന് പകരമായി ചിന്തിക്കാൻ കൂടുതൽ പ്രലോഭനം നേരിടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഈ ഭാഗത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അർപ്പണശീലങ്ങൾ മാറ്റിമറിച്ചേക്കാവുന്ന ജീവിത കാലങ്ങളുണ്ട് എന്നാൽ അവന്റെ പുത്രന്റെ കുരിശിലൂടെ ദൈവവുമായി അനുരഞ്ജനം പ്രാപിച്ചവർക്ക് അവനെ മുഖാമുഖം കാണുന്ന ദിവസം വരെ എല്ലാ ദിവസവും അവനുമായി ബോധപൂർവവും വ്യക്തിപരമായതുമായ ആശയവിനിമയം ആവശ്യമാണ് എന്നതാണ് പൊതുവായ നിയമം അവനത് നൽകുന്നത് തിരുവഴുത്തുകളിൽ കാണപ്പെടുന്ന വ്യക്തിപരമായ ആത്മീയ അച്ചടക്കങ്ങളിലൂടെയാണ് അതിൽ പ്രധാനം ദൈവവചനവും പ്രാർത്ഥനയുമാണ് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ എൻ്റെ തിരക്കേറിയ ജീവിതത്തിൻ്റെ നടുവിൽ ദൈവവുമായി വ്യക്തിപരമായ ബന്ധം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം എന്നെ അറിയിച്ചതിനായി നന്ദി കർത്താവേ അങ്ങയെപ്പോലെ സ്വർഗീയ പിതാവിനോട് ബന്ധം നിലനിർത്താൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ ബോധ്യപ്പെടുത്തണമേ ആമേൻ